ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചക്കി വ്ളോഗ്സ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ശോഭ സിറ്റിയിലാണ്, തൃശ്ശൂർ ശോഭ സിറ്റിയിലാണ്. അപ്പം ഞങ്ങൾ കുറുപ്പ് മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. അപ്പം ഞങ്ങൾ വിചാരിച്ചു യൂട്യൂബിലൊരു വീഡിയോ ഇടാം. എന്ത് കുറുപ്പ് കാണുന്നതല്ല കേട്ടോ, ഒരു ചലഞ്ച് വീഡിയോ, 50 രൂപ ചലഞ്ച്. ആ 50 രൂപ കൊണ്ട് ഇത്രയും വലിയ മാളിൽ നിന്ന് നമ്മളെന്തോ ഒരു സാധനങ്ങൾ മേടിക്കും എന്നുള്ളതാണ് ചലഞ്ച്. അപ്പോൾ പൈസ ഞാനെടുക്കണം, പൈസ ചേട്ടൻ തരുന്നു പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ 50 രൂപ. പ്രമുഖ യൂട്യൂബർ ആക്സിഡന്റിൽ പെട്ട് 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതില് 100 രൂപ, പത്തിന്റെ നോട്ടൊക്കെ ഉണ്ടല്ലോ. 100 രൂപ ഉണ്ട്. അപ്പൊ 100 രൂപ ചേട്ടന് 50 രൂപ ഞാൻ മുമ്പ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് ഒന്നും കേക്കില്ല, രണ്ട് കാറുകൾ ഓടുന്നു. അപ്പൊ 50 രൂപ ചേട്ടന് കൊടുക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഇനി ഇതും വെച്ച് നമുക്ക് 50 രൂപ ചേട്ടൻ. അതൊരു പള്ളിത്തെ ഹൈപ്പർമാർക്കറ്റ് കണ്ടുപിടിക്കാൻ തന്നെ നല്ല പാട്ട് വിട്ടു. മോളിലേക്ക് പോയി അടിയിലും സിനിമയ്ക്ക് മാത്രമേ വന്നിട്ടുള്ളൂ, ഹൈപ്പർമാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഫുഡ് കഴിക്കാനും. അപ്പൊ ഞങ്ങൾ ഹൈപ്പർമാർക്കറ്റിലേക്ക് 50 രൂപയും കൊണ്ട് കേറാണ്. ചേട്ടാ കേറല്ലേ? അപ്പൊ നമുക്ക് കേറാണ് ഹൈപ്പർമാർക്കറ്റിലേക്ക്. ഞാൻ തോറ്റുപോയില്ലേ. മിഠായിയുടെ സെക്ഷൻ വിട്ടപ്പോ അല്ല നമുക്ക് ബാക്കി വേറെ വില കുറവുണ്ടോ? സാധനം കായം കായത്ത് 10-15 ഉണ്ടാവും. നീ പരമാവധി കുറച്ച് എടി. നീ സ്വന്തമായിട്ട് വില കണ്ടുപിടിക്കാം? സ്വന്തമായിട്ട് വില കണ്ടുപിടിക്കാം. അപ്പൊ തുറക്കാൻ പറ്റില്ലോ? തുറക്കാൻ പറ്റില്ലോ. ഇതിന് വില കാണാനില്ലാട്ടോ. അതിന് 30-40 രൂപ ഉണ്ടാവും. 40 രൂപ ഉണ്ടാക്കി പിന്നെ എന്താ വില? അത് ഫ്രോസൺ അല്ല, അവസാനം നോക്കാം. വാ, എല്ലാത്തിനും വില കൂടുതലാണ്. നീ ഒന്നിന്റെയും വില പോലും നോക്കണില്ലല്ലോ. ഞാൻ എല്ലാത്തിനും വില നോക്കുന്നുണ്ടോ? ആ പപ്പടം 20 രൂപ. പപ്പടത്തിന് 45 രൂപ. കുഞ്ഞു പപ്പടം, കുഞ്ഞു പപ്പടം 22 രൂപ. 5 രൂപയ്ക്ക് നീ ഒരു 10 മിഠായി മേടിച്ച 10 സാധനം ആയില്ലേ? ഐ ബൗണ്ടി എനിക്ക് ഒരെണ്ണം മേടിച്ചു. എന്ത് വലിയ ബൗണ്ടി അത്? ഇതിന് 50 രൂപ എനിക്ക് മേടിച്ചോ. 55 രൂപ. മരിയപ്പ കടക്കത്തിക്കും. ഈ സാധനം ഞാൻ കൊറേ വീഡിയോയില് കണ്ടിട്ടുണ്ട്. എന്തിനാ നോക്കാൻ മേടിച്ചാലോ? 180 രൂപ. 10 രൂപ കുഞ്ഞ മിഠായി. അതെടുത്തോടി അങ്ങനെ നിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, നിങ്ങക്ക് ഒബ്ജക്റ്റുകൾ കൂടുതൽ. അത് ഒരെണ്ണം മേടിച്ചാ മതി. ഒരു സാധനം ഒരെണ്ണം മേടിക്കാൻ പറ്റുമോ? അങ്ങനെ എടി നോക്കിട്ട് കുഞ്ഞൊരു ഐസ്ക്രീം. അതല്ല 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 ഇത് കുഞ്ഞിത്. ഇത് എടി ഇതിടി കുഞ്ഞിത്. ആ വില നോക്ക്. നമ്മുടെ കസിൻസ് അവതരിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിതിന് എസ്റ്ററോ 150 രൂപാന്ന്. ഓ നമ്മളിവിടെ പരമാവധി എത്തിത്തരം കാണിക്കാൻ നോക്കുമ്പോ എന്തിട്ടാ ഇങ്ങനൊരു മാളി വന്നിട്ട് 50 രൂപ ചേരാൻ പറ്റില്ല. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ കായം മേടിച്ചോ. ഞാൻ അത്ര നോക്കി. ഹൈ
എന്റെ ചലഞ്ചിനുള്ള പൈസ മൊത്തം അതിനാ പേരിയ എസ്രുവിനുള്ളതാ എസ്രുവാണ് എന്തുവേണേലും മേടിച്ചോ മാം വരാൻ പേരിയില് കൂട്ടിക്കോളാം ഞാൻ ഒന്നും വേണ്ട എസ്രുവിന് ഇഷ്ടമുള്ളൊരു ഭാഗത്തേക്ക് കൊണ്ടുവാൻ പാടി ഇവിടെ നോക്കി നിന്റെ ഓൾറെഡി 20 രൂപ കഴിഞ്ഞു അതിന് 20 രൂപ ഇനി നിനക്ക് എത്ര രൂപയുണ്ട് 30 രൂപയുണ്ട് ഇവിടെ ഉദ്ദേശിക്കണതാണോ ഇവിടെ 50 രൂപക്ക് കൊറേ സാധനങ്ങള് മേടിക്കാൻ ഉദ്ദേശിക്കാണ് അവള് ഉദ്ദേശിച്ചത് ഇവിടെ സിംഗിൾ ഡിജിറ്റിൽ കൊറേ സാധനങ്ങൾ ഉണ്ടാവുന്നതാണ് സിംഗിൾ ഡിജിറ്റ് പക്ഷെ ഇവൾക്ക് ട്രിപ്പിൾ ഡിജിറ്റ് അതിന്റെ ഒന്നും കാണില്ല 0.00 സാധനങ്ങൾ വരെ കിട്ടും എന്തോ കിട്ടി അവൾക്ക് അത് സിംഗിൾ ഡിജിറ്റ് നോക്കി ഇത് ടിഷ്യൂ അല്ല ടോയ്ലറ്റ് പേപ്പർ ആണ് കുട്ടി ടോയ്ലറ്റ് പേപ്പർ നീ ഉപയോഗിച്ചിട്ടുണ്ടോ എന്താ സ്ഥലം വേണ്ട മാമയുടെ ഈ പ്രാസനം കഴിഞ്ഞിട്ട് എച്ചുവിന് ഞാൻ മേടിച്ചാരെ പോരെ ബുക്ക് വേണോ ബുക്ക് വേണോ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുടെ രീതി വില കൂടുതല് ചന്ദനത്തിരി നീ അത് പൊളിച്ചു നോക്കണ്ട കേട്ടോ 10 രൂപ എടുത്തോളു അപ്പൊ 5 രൂപയും കൂടി ഉണ്ട് സാധനങ്ങൾ റീപ്ലേസ് ചെയ്യാം സാധനങ്ങൾ റീപ്ലേസ് ചെയ്യാം കണ്ടുപിടിച്ചോ വൻ ഭീകരനാട്ടറി വെച്ച് കഴിഞ്ഞാൽ 20 രൂപ കിട്ടും ഇല്ല 20 രൂപ കിട്ടുള്ളൂ മൊത്തം ബാറ്ററിക്ക് 15 രൂപ ബാറ്ററി ഇപ്പുറത്ത് വെച്ചാൽ ഇതെന്താ എക്സോ വെറുതെ ഇരിക്കണു ഇതിനൊക്കെ വില കുറവാന്ന് തോന്നുന്നു എടി വില ഉണ്ടാവു 10 രൂപ 5 രൂപയ്ക്ക 5 രൂപയ്ക്ക് ഉള്ള സാധനം കണ്ടുപിടിച്ചൂടി വിമ്മിന് 5 രൂപയുള്ളൂ അതാണോ അവള് ബാറ്ററി എടുത്ത് വെച്ചോ മനസ്സിലായില്ലേ ചക്കിയുടെ തനി നിറം കണ്ട ചക്കിയുടെ പപ്പട നീ നോക്കിയതല്ലേ ഉണക്കമീൻ ഉണക്കമീനല്ല അതെന്ത് മീനാ നിനക്ക് എത്ര രൂപയുണ്ട് 5 ലേസ് ഉണ്ടാവൂലോ എയർ പറിച്ചത് പച്ച ലേസ് ഉണ്ടാവില്ലേ പച്ച ലേസ് ബ്രാൻഡഡ് സാധനം പച്ച ലേസ് അത് മതി അല്ലാണ്ട് അതിന്റെ ഫുൾ നെയിം ഒക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ മധുര അഗസ്റ്റാഡ് ആക്കി എന്നൊക്കെ പറയണ പോലെയും നേടി പച്ച ലേസ് കുറുക്കുറേടി കുറുക്കുറ 5 കുറുക്കുറ തപ്പു നോക്ക് നിനക്ക് എത്ര രൂപയുണ്ട് എന്നറിയോ എനിക്കറിയില്ല കേട്ടാ 20 ആ മറ്റേ ആ സാധനത്തിനൊക്കെ എത്ര രൂപ 5 കുറുക്കുറി അതിവിടെ ഇല്ലടാ ഇല്ല അല്ലേ ബിരിയാണി കിട്ടുന്നെങ്കിൽ അടിപൊളി അതൊക്കെ ഉള്ളപ്പോഴേ ഇപ്പൊ അതിന്റെ ഒരു ഇത് വരണേ അല്ല ഇരുന്ന് 2 എണ്ണം എടുത്താലും എന്തായാലും 10 രൂപയ്ക്ക് കൂടില്ലേ ടെസ്റ്റ് ചെയ്യാലോ നമുക്ക് അതെ എസ്രനെ കൊണ്ടുവരാൻ ഇങ്ങനെ ചലഞ്ച് ഒക്കെ ചെയ്യുമ്പോ നിന്റെ ഇടയിൽ 10 രൂപയും കൂടി ഉണ്ടാവും 10 രൂപയുള്ളൂ 5 രൂപക്ക് ഇനി എന്തെടുത്തു
അത് നിനക്ക് പത്ത് രൂപയ്ക്ക് ഒന്നും കിട്ടില്ല. ദേവി അമ്മ സാധനം കൊള്ളാലോ, വന്ന് പൊട്ടി തുറന്നു നോക്ക്. ഇരുപത്തഞ്ച് രൂപ പറഞ്ഞതാ എന്നിട്ട്. അയ്യോ എസ്റുവിന്റെ കൈയൊക്കെ നല്ല ഉടത്തി എത്തുന്നുണ്ട്, അവളുടെ കൈയൊക്കെ വലുതായി. അല്ല എസ്റു തിരിച്ചു വെക്കാനായിട്ട് ഈ സ്ഥലം കണ്ടുപിടിക്കും ഞാൻ കൊറേ പാടും. തിരിച്ചു വെക്കുന്നത് അവൾക്ക് പത്ത് രൂപ കിട്ടും. പിന്നെ എന്തേലും കിട്ടിയാ എന്നൊരു ചെറു നേരം എടുക്കുന്നു ജ്യൂസ് പത്ത് രൂപ ഉള്ളൂ. എടി നീ തുറന്നെടുത്തോ, അവളെ പൊതി കുറച്ച് ന്യൂസ് പേപ്പർ ഫേസ് മാസ്ക് ഒരു രൂപ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ നീ തിരിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. പിള്ളേലുണ്ട് 49 rupees പറഞ്ഞു. കൊറേ സാധനങ്ങൾ മേടിച്ചു, ഈ ബില്ല് കാണുമ്പോ തന്നെ മനസ്സിലാവില്ല കൊറേ സാധനങ്ങൾ മേടിച്ചു. ഒന്നാമത്തെ സാധനം കുർക്കുറ, രണ്ടാമത്തെ സാധനം കിറ്റ്കാറ്റ്, ചന്ദനത്തിരി, പിന്നെ കയ്യില് കൊള്ള ഡബിൾ മിന്റ്, ഡബിൾ പച്ച പച്ച, പിന്നെ മിൽക്കി ബാർ. ഈ മൂന്ന് സാധനങ്ങൾ മൂന്നെണ്ണാ മൊത്തം എത്ര? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ച് സാധനങ്ങളാണ്. അഞ്ച് കാറ്റഗറി, ഒരെണ്ണത്തിന്റെ ഒരൈറ്റം എടുക്കാൻ, ഒരു കമ്പനി ഒരൈറ്റം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അഞ്ച് സാധനങ്ങളാണ് 50 rupees കിട്ടിയത്. അപ്പൊ നമ്മുടെ സംഭവം തീർക്കാണ് ഇവിടെ ഈ കടയിൽ നിന്ന് കിട്ടുന്ന ഇത്ര ചലഞ്ച്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യാം. കുറിപ്പ് കണ്ടിട്ട് വരാം, കുറിപ്പ് കണ്ടിട്ട് വരാം, കുറിപ്പ് കണ്ടിട്ട് വരാം. അത് 50 rupees വേറെ കഷ്ടം. ബൈ.